കേരള ചരിത്രം 1956 ശേഷം എന്ന ടോപ്പിക്കിലെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കേരളത്തിലെ സ്പീക്കർമാർ, കേരളത്തിൽ സ്പീക്കർ പദവി വഹിച്ച വ്യക്തികളെ കുറിച്ചുള്ള റെക്കോർഡുകളാണ്. അവയുമായി ബന്ധപ്പെട്ട് PSC മത്സര പരീക്ഷകളിൽ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഒന്ന്, കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ആർ ശങ്കര നാരായണൻ തമ്പി. ഓർക്കുക, കേരള നിയമസഭയിലെ ആദ്യത്തെ സ്പീക്കർ ആരാണ്? ആർ ശങ്കര നാരായണൻ തമ്പി. നെക്സ്റ്റ്, കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ റോസമ്മ പുന്നൂസ്. ഓർത്തിരിക്കുക, പ്രോട്ടേം സ്പീക്കർ ആരാണ്? റോസമ്മ പുന്നൂസ്. നെക്സ്റ്റ്, കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ KO ആയിഷഭായ്. ഓർത്തിരിക്കുക, കേരള നിയമസഭയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? KO ആയിഷഭായ്. ഇപ്പോൾ മൂന്ന് പദവികൾ പഠിച്ചു. ഒന്ന്, കേരള നിയമസഭയിലെ ആദ്യ സ്പീക്കർ ആരാണ്? ആർ ശങ്കര നാരായണൻ തമ്പി. കേരള നിയമസഭയിലെ ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ KO ആയിഷഭായ്. കേരള നിയമസഭയിലെ ആദ്യത്തെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? റോസമ്മ പുന്നൂസ്. അതേപോലെ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടേ സ്പീക്കർ പദവി വഹിച്ച വ്യക്തി എന്ന റെക്കോർഡ് മാർക്കാണ് റോസമ്മ പുന്നൂസിനാണ്. അപ്പോൾ ഓർക്കുക, കേരള നിയമസഭയിലെ ആദ്യ പ്രോട്ടേ സ്പീക്കർ അല്ലെങ്കിൽ കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടേ സ്പീക്കർ പദവി വഹിച്ച വ്യക്തി ആരാണ്? റോസമ്മ പുന്നൂസ്. നെക്സ്റ്റ്, കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ KM സീതി സാഹിബ്. ഓർക്കുക, കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ ആരാണ്? KM സീതി സാഹിബാണ് കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കർ. അതേപോലെ കേരള നിയമസഭയിലെ രണ്ടാമത്തെ പ്രോട്ടേം സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ഒരാളായിരുന്നു നബീസത് ബീബി. ഓർത്തിരിക്കുക, കേരള നിയമസഭയിലെ രണ്ടാമത്തെ പ്രോട്ടേം സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ നബീസത് ബീബി. ഈ പ്രോട്ടേം സ്പീക്കർ എന്നൊരു താൽക്കാലിക പദവി മാത്രമാണ് ആദ്യമായിട്ട് സമ്മേളനം കൂടുമ്പോൾ, പിന്നീട് സ്പീക്കർ പദവി വരുമ്പോൾ ആ പദവി ഇല്ലാതാകും. അപ്പൊ ഈ പ്രോട്ടേം സ്പീക്കർ ആയിരുന്ന നബീസത് ബീബിയാണ് പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറായി മത്സരിച്ച് വിജയിച്ചത്. അതുകൊണ്ടാണ് കേരള നിയമസഭയിലെ രണ്ടാമത്തെ പ്രോട്ടേം സ്പീക്കർ അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ എന്നീ രണ്ട് റെക്കോർഡുകൾ ആർക്ക് വന്നത്? നബീസത് ബീബിക്ക് വന്നത്. ഓർക്കുക, കേരള നിയമസഭയിലെ രണ്ടാമത്തെ സ്പീക്കറായിരുന്നു KM സീതി സാഹിബ്. അതേപോലെ കേരള നിയമസഭയിലെ രണ്ടാമത്തെ പ്രോട്ടേം സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും ആരാണ്? നബീസത് ബീബിയാണ്. നെക്സ്റ്റ്, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? KM സീതി സാഹിബാണ്. ഓർത്തിരിക്കുക, പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? KM സീതി സാഹിബ്. പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? ജി കാർത്തികേയൻ. ഓർത്തിരിക്കുക, പദവിയിലിരിക്കെ അന്തരിച്ച രണ്ടാമത്തെ കേരള നിയമസഭാ സ്പീക്കറാണ് ജി കാർത്തികേയൻ. ഇപ്പോൾ പദവിയിലിരിക്കെ ഈ KM സീതി സാഹിബ് അന്തരിച്ചപ്പോൾ അന്ന് ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന നബീസത് ബീബിയാണ് സ്പീക്കറുടെ ചുമതലകൾ വഹിച്ചത്. അവിടെ ഒരു റെക്കോർഡ് വീഴുകയാണ്. സ്പീക്കറുടെ ചുമതലകൾ വഹിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? നബീസത് ബീബി. ഓർത്തിരിക്കുക, സ്പീക്കറുടെ ചുമതലകൾ വഹിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? നബീസത് ബീബിയാണ്. നെക്സ്റ്റ്, കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി വക്കം പുരുഷോത്തമൻ. ഓർത്തിരിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ്? വക്കം പുരുഷോത്തമൻ. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന വ്യക്തി ആരാണ്? RS ഉണ്ണി. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന വ്യക്തിയാണ് RS ഉണ്ണി. നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടേം സ്പീക്കർ ആരായിരുന്നു? റോസമ്മ പുന്നൂസ്. അപ്പോൾ ഈ മൂന്ന് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ആണ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കർ വക്കം പുരുഷോത്തമൻ, ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സ്പീക്കർ RS ഉണ്ണി, ഏറ്റവും കൂടുതൽ കാലം പ്രോട്ടേം സ്പീക്കർ റോസമ്മ പുന്നൂസ്. നെക്സ്റ്റ്, കേരള നിയമസഭയിൽ സ്പീക്കർ പദവിയിൽ രണ്ട് തവണ എത്തിയ വ്യക്തികൾ, അതായത് രണ്ട് തവണ കേരള നിയമസഭയിൽ സ്പീക്കർ ആയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്?
തേറമ്പിൽ രാമകൃഷ്ണൻ, വക്കം പുരുഷോത്തമൻ. ഓർത്തിരിക്കുക, കേരള നിയമസഭയിൽ രണ്ട് തവണ സ്പീക്കർ പദവിയിലെത്തിയിട്ടുള്ള വ്യക്തികൾ ആരൊക്കെയാണ്? വക്കം പുരുഷോത്തമനും തേറമ്പിൽ രാമകൃഷ്ണൻ. കേരള നിയമസഭയിൽ ഇവർ രണ്ടുപേരുമാണ് രണ്ട് തവണ സ്പീക്കർ പദവിയിൽ എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ്, സ്പീക്കർ സ്ഥാനത്ത് ആദ്യമായി കാലാവധി തികച്ച വ്യക്തി, മീൻസ് സ്പീക്കറുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ്. ഈ 5 വർഷം തികച്ച ആദ്യ വ്യക്തി എം വിജയകുമാറാണ്. 10 നിയമസഭയിലാണ് ഇദ്ദേഹം 5 വർഷം തുടർച്ചയായി സ്പീക്കറായിരുന്നത്. ഓർത്തിരിക്കുക, കേരള നിയമസഭയിൽ ആദ്യമായി കാലാവധി തികച്ച സ്പീക്കർ ആരാണ്? എം വിജയകുമാറാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി കേരള നിയമസഭയിൽ സ്പീക്കറായിരുന്ന വ്യക്തി എന്ന വിശേഷണവുമാർക്കാണ് എം വിജയകുമാറിനാണ്. ഓർത്തിരിക്കുക, ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സ്പീക്കറായിരുന്ന വ്യക്തി എം വിജയകുമാർ. അപ്പൊ ഇവിടെ തന്നെ ഒരു കമ്പാരിസൺ ഉണ്ട്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം സ്പീക്കറായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വക്കം പുരുഷോത്തമനാണ്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി സ്പീക്കറായിരുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാൽ ആരാണ്? എം വിജയകുമാർ ആണ്. അദ്ദേഹമാണ് ആദ്യമായി കാലാവധി തികച്ച, അല്ലെങ്കിൽ 5 വർഷം സ്പീക്കറായിരുന്ന വ്യക്തി. നെക്സ്റ്റ്, കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവിയിലെത്തി ഇരുന്ന വ്യക്തി ആരാണ്? എ സി ജോസ്. ഓർത്തിരിക്കുക, കേരളത്തിൽ ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവി വഹിച്ച വ്യക്തി എ സി ജോസ്. ഇദ്ദേഹത്തിന്റെ പേരിൽ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച സ്പീക്കർ ആരാണ്? എ സി ജോസ് ആണ്. നമുക്കറിയാം സ്പീക്കർ നിഷ്പക്ഷനാണ്, പക്ഷേ നിയമസഭയിൽ എന്തെങ്കിലും ബില്ലിന്റെ പുറത്തൊക്കെ വോട്ടിംഗ് നടക്കുമ്പോൾ, വോട്ടിംഗ് മീൻസ് രണ്ട് സൈഡിലും വോട്ട് ഒരുപോലെ വന്നു കഴിഞ്ഞാൽ സ്പീക്കർക്ക് കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിക്കാനുള്ള അധികാരമുണ്ട്. ഇത് ഏറ്റവും കൂടുതൽ തവണ കേരള നിയമസഭയിൽ പ്രയോഗിച്ച സ്പീക്കർ ആരാണ്? എ സി ജോസ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ പേരിൽ രണ്ട് റെക്കോർഡുകളാണ്. ഒന്ന്, ഏറ്റവും കുറച്ചു കാലം സ്പീക്കർ പദവിയിലിരുന്ന വ്യക്തി, അതേപോലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം കാസ്റ്റിംഗ് വോട്ട് പ്രയോഗിച്ച വ്യക്തി. ഈ രണ്ട് റെക്കോർഡുമാർക്കാണ്? എ സി ജോസിനാണ്. നെക്സ്റ്റ്, പ്രോട്ടേം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ എന്നീ 3 പദവികളും വഹിച്ച ആദ്യ വ്യക്തി എൻ ശക്തൻ. ഓർത്തിരിക്കുക, പ്രോട്ടേം സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ എന്നീ 3 പദവികളും വഹിച്ച ആദ്യ വ്യക്തിയാണ് ആര്? എൻ ശക്തൻ. നെക്സ്റ്റ്, കേരള നിയമസഭാ സ്പീക്കർ ആകുന്ന ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആണ് എൻ ശക്തൻ. ജി കാർത്തികേയൻ മരിച്ചുപോയ സമയത്ത് ഇദ്ദേഹം ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. ശേഷം സ്പീക്കറായി വിജയിക്കുന്നവരാണ് എൻ ശക്തനാണ്. അതാണ് അതിന്റെ പ്രാധാന്യം. നമ്മൾ പഠിച്ചിരുന്നു സ്പീക്കറുടെ ചുമതലകൾ വഹിച്ച ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ ആരായിരുന്നു? നബീസത് ബീബി ആണ്. ഇവിടെ കേരള നിയമസഭാ സ്പീക്കർ ആകുന്ന ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, മീൻസ് ഡെപ്യൂട്ടി സ്പീക്കർ ആയിരുന്ന സമയത്ത് സ്പീക്കർ മരിച്ചുപോയി, പിന്നീട് ഇലക്ഷനിൽ ഇദ്ദേഹത്തെ തന്നെ സ്പീക്കറായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതാണ് പ്രത്യേകത. കേരള നിയമസഭാ സ്പീക്കർ ആകുന്ന ആദ്യത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? എൻ ശക്തൻ. നെക്സ്റ്റ്, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MLA അയോഗ്യനാക്കിയ ഏക സ്പീക്കർ ആരാണ്? വർക്കല രാധാകൃഷ്ണൻ ആണ്. ഓർത്തിരിക്കുക, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MLA അയോഗ്യനാക്കിയ ഏക സ്പീക്കർ വർക്കല രാധാകൃഷ്ണൻ. നമുക്കറിയാം കേരളത്തിൽ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ട ആദ്യ MLA ആരായിരുന്നു? ആർ ബാലകൃഷ്ണപിള്ളയായിരുന്നു. 1990 അദ്ദേഹത്തെയാണ് കൂറുമാറ്റ നിരോധന നിയമപ്രകാരം വർക്കല രാധാകൃഷ്ണനാണ് അയോഗ്യനാക്കുന്നത്. നമുക്കറിയാം അടുത്തിടയ്ക്ക് PC ജോർജിനെ അയോഗ്യനാക്കിയെങ്കിലും കോടതി വിധിയിലൂടെ അദ്ദേഹം അത് മറികടന്നിരുന്നു. അതുകൊണ്ട് തന്നെ കൂറുമാറ്റ നിരോധന നിയമപ്രകാരം MLA അയോഗ്യനാക്കിയ ഏക സ്പീക്കർ എന്ന റെക്കോർഡ് ആർക്കാണ്? വർക്കല രാധാകൃഷ്ണനാണ്. അപ്പോൾ കേരള ചരിത്രം 1956 ശേഷം എന്ന ടോപ്പിക്കിലെ PSC മത്സര പരീക്ഷകൾ ചോദിച്ചതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ എല്ലാ വിവരങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു.